ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രെഡും മുട്ടയും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുണ്ടാക്കിയെടുക്കുന്നത് ബട്ടർ വെച്ചിട്ടാണ്. നമുക്ക് നെയ് വെച്ചിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം, പക്ഷേ ബട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയൊരു 1 ടീസ്പൂൺ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ നമ്മുടെ പാനിൽ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടർ വെച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യുക, കാരണം ബട്ടർ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്കായിട്ട് കൊടുത്തിട്ടുള്ളത് 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് വഴഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിലേക്കായിട്ട് ഉള്ളി ഇട്ട് കൊടുക്കണം. ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് വളരെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ഒരുപാട് സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിൻ്റെ കളർ മാറി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് കുഴഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഉള്ളിയെല്ലാം ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് 3 മുട്ടയാണ്. 3 മുട്ട നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. സ്പൂണോ ഫോർക്കോ ഒക്കെ വെച്ചിട്ട്, വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കണം. ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്കായിട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ വീണ്ടും പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ നേരത്തെ പോലെ തന്നെ എല്ലാ നമ്മുടെ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ബ്രെഡ് നമ്മുടെ ഈ എഗ് മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. 2 വശവും നല്ലതുപോലെ തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് പാനിലേക്ക് മാറ്റാം. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ നിന്നിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് എഗ് മിക്സും കൂടെ ചേർത്ത് കൊടുക്കണം. ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം മറ്റ് മറുവശത്തും ഇതുപോലെ തന്നെ എഗ് മിക്സ് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക. വീണ്ടും നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. കണ്ടപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.